Hi friends, welcome to Chikku's Kitchen Magics. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്, പ്ലം കേക്ക്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷനിലോട്ട് കടക്കാം. ഫസ്റ്റ് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കാൽ കപ്പ് ചെറി, കാൽ കപ്പ് ടൂട്ടി ഫ്രൂട്ടി, കാൽ കപ്പ് കറുത്ത മുന്തിരി, കാൽ കപ്പ് ബദാം, കാൽ കപ്പ് കാഷ്യൂനട്ട്. ഇനി ഇതിലേക്ക് അര കപ്പ് ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് കൂടി ഒഴിച്ച് ഇതൊരു 2 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സിലോട്ട് കടക്കാം. ഇവിടെ ഞാൻ 1/4 കപ്പ് ബ്രൗൺ ഷുഗർ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ നോർമൽ ഷുഗർ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 4 ഗ്രാമ്പൂ, 3 ചെറിയ കഷ്ണം പട്ട, 4 ഏലക്ക തൊലി കളഞ്ഞത്, 1/2 ടീസ്പൂൺ ജാതിക്ക ഗ്രേറ്റ് ചെയ്തത് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് 3 തവണ അരിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ച് അടുത്ത പ്രോസസ്സിലോട്ട് കടക്കാം. അടുത്തതായിട്ട് നമുക്ക് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കാൻ. പഞ്ചസാര ഇപ്പോൾ മെൽട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര ഇപ്പോൾ നന്നായി മെൽട്ടായി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി ഡാർക്ക് ബ്രൗൺ ആയതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് ഇത് നന്നായിട്ട് തിളപ്പിച്ച് 1/2 കപ്പ് ആയി വറ്റിച്ചെടുക്കണം. ഷുഗർ സിറപ്പ് ഇപ്പോൾ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഇനി നമുക്ക് കേക്ക് മിക്സ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ച ബ്രൗൺ ഷുഗർ കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ കൂടി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ച് ചേർത്ത് നന്നായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ഷുഗർ സിറപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഇപ്പോൾ അതിൽ നിന്ന് അരിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ഡ്രൈ ഫ്രൂട്ട്സ് കേക്ക് മിക്സിലോട്ട് ചേർത്ത് ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം.
ഡ്രൈ ഫ്രൂട്ട്സ് ഇപ്പം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ തേൻ കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കേക്ക് ടിന്നിലോട്ട് മാറ്റാം. കേക്ക് ടിന്ന് ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 2-3 തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കാഷ്യൂ നട്ടും ബ്ലാക്ക് റൈസിൻസും കൂടി വെച്ചു കൊടുക്കാം. കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു വലിയ പാത്രം 10 മിനിറ്റ് മുന്നേ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ കേക്ക് ടിന്ന് വെച്ച് അടച്ച് വെച്ച് ഒരു 30-45 മിനിറ്റ്സ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 35 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേക്ക് റെഡിയായോ എന്ന് നോക്കാം. ഒരു ടൂത്ത് പിക്ക് വെച്ച് കേക്കിലോട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം. ടൂത്ത് പിക്കിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം. ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു കേക്കാണ്. ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ക്രിസ്മസ്.